ഹലോ, ഇന്ന് കേട്ട ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് തിരുവനന്തപുരത്ത് നടന്ന ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണം. അത് വെറുതെ ഒരു മരണം മാത്രമായിട്ട് പറയാൻ പറ്റില്ല, കാരണം സ്വന്തം ഭർത്താവ് തന്നെ വീട്ടിൽ പ്രസവം എടുക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചൊരു മരണമാണ്. ഇത്രയും വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടും ഒക്കെ നമ്മുടെ നാട് വികസിച്ച് വരുമ്പോൾ ഇത്രയധികം വിവരം കേട്ടൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് എങ്ങനെ തോന്നി എന്നുള്ളതാണ്. ആദ്യത്തെ പ്രസവമൊന്നുമല്ല, മൂന്ന് പ്രസവം കഴിഞ്ഞ്, അത് നോർമൽ ഡെലിവറി ആയിരുന്നില്ല, സി സെക്ഷൻ ആയിരുന്നു, സിസേറിയൻ ആയിരുന്നു മൂന്ന് ഡെലിവറിയും. ആ സിസേറിന് ശേഷം നാലാമത്തെ കുട്ടിയാണ് ഇങ്ങനെ നോർമൽ ഡെലിവറി നടത്താൻ സ്വന്തം വീട്ടിൽ വെച്ച് അയാൾ എന്താ പറയുക, ഒരു നേഴ്സോ ഡോക്ടറോ ചെയ്യേണ്ട ഒരു പ്രവൃത്തി അയാൾ സ്വയം ചെയ്തിട്ട് ആ ഒരു കുഞ്ഞും അമ്മയും മരിച്ചിരിക്കുന്നത്. അയാളുടെ ഭാര്യയാണ്. ആ മൂന്നാമത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത. ഈ മൂന്നാമത്തെ ഡെലിവറി ഒരു വർഷം പോലും തികയാത്തൊരു സാഹചര്യത്തിൽ അയാളുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം ഓൾറെഡി മൂന്ന് കുട്ടികളായി, നാലാമത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് കുട്ടി ആയിട്ട് അതിൻ്റെ ഡെലിവറി അവർക്ക് കറക്റ്റായിട്ട് ചികിത്സ കൊടുക്കാതെ, ആ ഒരു സ്ത്രീക്ക് കറക്റ്റായിട്ട് ചികിത്സ കൊടുക്കാതെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാതെ സ്വന്തമായിട്ട് ചികിത്സ നടത്തി ആ കുട്ടിയുടെയും അമ്മയുടെയും ജീവൻ കവർന്നു. ആ മൂന്ന് കുട്ടികളെ ഇനി ആരായിരിക്കും അതിന് തുണയായിട്ടുണ്ടാവും? അമ്മ കൊടുക്കുന്ന ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു കരുതലോ ഒന്നും വേറൊരാളും കൊടുക്കാൻ കഴിയില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ, അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്കറിയാം അതിൻ്റെ വിഷമം എന്താണെന്നുള്ളത്. മൂന്ന് കുഞ്ഞുങ്ങളെ നോക്കാൻ ഇനി അമ്മയില്ല. ആ ഒരവസ്ഥയും ചിന്തിച്ച് നോക്കിക്കേ, ഇത്രയും ദുഷ്ടങ്ങനി. എനിക്ക് തോന്നുന്നു അയാൾ സൈക്കോ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഓൾറെഡി മൂന്ന് കുട്ടികളുള്ള ഒരു അച്ഛൻ ആ അമ്മയുടെ ആരോഗ്യസ്ഥിതി പോലും നോക്കാതെ ഒരു വർഷം സിസേറിയൻ, മൂന്നാമത്തെ സിസേറിയൻ കഴിഞ്ഞ് ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് അടുത്തൊരു കുട്ടി ഉണ്ടാവുകയും അതിൻ്റെ ഡെലിവറി കൃത്യമായ ചികിത്സ കൊടുക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ ഒരു നേഴ്സിൻ്റെയോ ഒരു ഡോക്ടറുടെയോ സഹായം പോലും ഇല്ലാതെ സ്വന്തമായിട്ട് ഡെലിവറി ചെയ്യാൻ നോക്കി, പ്രസവിപ്പിക്കാൻ നോക്കി, സി സെക്ഷൻ കഴിഞ്ഞ് മൂന്ന് സി സെക്ഷൻ നടന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് നാലാമതൊരു നോർമൽ ഡെലിവറി സാധ്യമാകുന്നതെന്നാണ് മനസ്സിലാകാത്തത്. കാരണം മൂന്ന് ഡെലിവറിയും സി സെക്ഷൻ ചെയ്യണമെങ്കിൽ അതുപോലെയുള്ള ആരോഗ്യസ്ഥിതി ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കാം അവർക്കുള്ളത്. അപ്പോൾ നാലാമത്തത് എങ്ങനെയാണ് ഒരു നോർമൽ ഡെലിവറി നടക്കുക? അത്ര പോലും ചിന്തിക്കാനുള്ള വിവേകം അയാൾക്ക് ഇല്ലയെന്നാണ് എനിക്ക് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. മൂന്ന് ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ അവരുടെ ഒരു ശരീരത്തിൽ ഒരു പ്രസവം എന്ന് പറയുന്ന ചില ആൾക്കാരുടെ വിചാരം നിസ്സാരമായ ഒരു കാര്യമാണെന്നാണ്. അപ്പം അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഒരു വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആണുങ്ങൾക്ക്, പല ആണുങ്ങളും പെണ്ണുങ്ങളുടെ പ്രസവ വേദന എത്രത്തോളം ഉണ്ടെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംശമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആണുങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഇവനെപ്പോലുള്ള ക്രൂരന്മാരൊന്നും എന്താണ് പ്രസവവേദനയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്നോ ഒന്നും മനസ്സിലാക്കാതെ നടക്കുന്നവന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്ത്രീയോട് ഇയാൾ ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ഈ നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കാണാറുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് കുറേ വീഡിയോസ് വരാറുണ്ട്. ഇംഗ്ലീഷുകാർ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഭാര്യയെ പ്രസവിപ്പിക്കുന്ന വീഡിയോസ്, നോർമൽ ഡെലിവറി നടത്തുന്ന വീഡിയോസ്. കാരണം അവരെ സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും ഒരു നേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറോ അവരുണ്ടാ കൂടെ ഉണ്ടാവും. കാരണം എന്തെങ്കിലും ഒരു അപകടാവസ്ഥ സംഭവിച്ചാൽ അതിനെ തരണം ചെയ്യാനായിട്ട് അവരൊരാളെ സപ്പോർട്ടിനായിട്ട് നിർത്തും. അയാൾ അല്ലാതെ ഭർത്താവ് സ്വന്തം ഇഷ്ടത്തിനല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിന്, ഇപ്പം ഡെലിവറി സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സ്ത്രീകളുണ്ട്. ഓവർ ബ്ലീഡിങ് സംഭവിക്കുന്ന, അല്ലെങ്കിൽ ബി പി ഹൈ ആയിട്ട്, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നും ഏതാണെന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ഇയാൾ ചെയ്തപ്പോൾ ഇയാളുടെ മാനസികാവസ്ഥ എന്താണെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അത്രയും ക്രൂരനാണ് ഇയാൾ. ഇയാളൊന്നും വെറുതെ വിടരുത്, നിയമം വെറുതെ വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്ര ഒരു ക്രൂരനായിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഇയാളിങ്ങനെ വെറുതെ നടക്കരുത്. ഇയാളൊക്കെ ജയിലിൽ തന്നെയാണ് പിടിച്ച്, നല്ല അടി കൊടുത്തിട്ട് തന്നെ ജയിലിൽ പിടിച്ചിടണം, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള, കാരണം ഇത്രയും വിവരം കേട്ട ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും എന്താണ് പറയുക, ഏറ്റവും ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നത്. ഒരു സ്ത്രീയോട് എന്തെങ്കിലും ഒരു സ്നേഹം, അയാൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു, ഇവളെൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ അമ്മയാണ്, അപ്പോൾ അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ചികിത്സകളും എല്ലാം ഞാൻ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവൾക്ക് വേണ്ട രീതിയിൽ വൈദ്യചികിത്സ കൊടുക്കണം എന്നൊരു ബോധം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഇത്രയും വൃത്തികെട്ട ആൾക്കാരെയൊക്കെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. താങ്ക് യു.